ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പാൻ പിസ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു രണ്ട് ഉള്ളി ഇതുപോലെ വലിയ സൈസിൽ കട്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി കൂടി വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ടാക്കണം. ഇനി നമുക്ക് പിസക്കായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിലിട്ടിന്, ഓയിലൊന്ന് ചൂടായാൽ അതിലോട്ട് 2 സവാളയും, പിന്നെ നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതും ഇടാം. എന്നിട്ട് ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് വയറ്റാവുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറിലും ഒന്ന് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇടാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെല്ലാം നല്ലോണം സ്പൈസസ് എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു പകുതി തക്കാളിയും ഒരു പകുതി ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തക്കാളിയും ക്യാപ്സിക്കലും ഇട്ട് കൊടുത്താൽ അതെല്ലാം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വയറ്റ് ചെയ്യാൻ മതി. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ സോയ സോസ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലയിൽ കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് പിസ്സൻ്റെ ബേസ് റെഡിയാക്കുക. അതിനായിട്ടൊരു ജാറിലോട്ട് 5 ബ്രെഡ് ഞാൻ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 5 ബ്രെഡിനായിട്ട് 5 മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് മുട്ടയും കൂടി എടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊരു നൈസ് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പിസ്സ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിസ്സയ്ക്ക് വേണ്ടിയിട്ടൊരു വൈറ്റ് ക്രീമി സോസാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗീ ഇടുന്നുണ്ട്. ഗീക്ക് പകരമായിട്ട് നമുക്ക് ബട്ടർ വേണമെങ്കിലും ഇടാം, ഏതിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഗീ ഒന്ന് മെൽട്ടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടാൽ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം, കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. ഇപ്പോൾ കട്ടൊക്കെ പോയിട്ട് നല്ലോണം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ക്രീമിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പിസ്സക്കായിട്ടുള്ള നമ്മളെ വൈറ്റ് സോസ് റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഫൈനലി നമുക്ക് പിസ്സ റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു നീളത്തിലുള്ള പാൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് ബട്ടർ ഇടുക. ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പാനിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പിസ്സ ബേസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ബേസ് ആക്കിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, കാരണം എൻ്റെ പാൻ കുറച്ച് വലുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക, പാനിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഇത് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു പിസ്സയാണ്. അപ്പോൾ 1/4 ഭാഗം വെന്താൽ തന്നെ നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം തയ്യാറാക്കാനായിട്ട്. ഇനി ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ ഒന്ന് അടച്ച് വെക്കാം. ഇത് പെട്ടെന്ന് റെഡിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ ഓൾമോസ്റ്റ് കുക്കാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം. പക്ഷേ ചീസ് നിർബന്ധമൊന്നുമില്ല, ഈ വൈറ്റ് സോസിൽ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഫൈനലി ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഈ പിസ്സ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ ഗൈസ്, നമ്മൾ ഈ പിസ്സ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ജസ്റ്റ് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ നേരിയ ചട്ടകം കൊണ്ടോ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാലേ പെട്ടെന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാൻ പറ്റൂ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ക്രീമി ടേസ്റ്റി പിസ്സ റെഡിയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.